തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള അധ്യക്ഷന്മാരെ നാളെ തെരഞ്ഞെടുക്കും. നാളെ ഡിസംബർ 28 ആണ് സംസ്ഥാനത്തെമ്പാടുമുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു നടപടികളിലേക്ക് നാളെ പോവുകയാണ്. കോർപ്പറേഷനിൽ ഇപ്പോൾ ജില്ലാ കളക്ടറാണ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് ചുമതല. അവസാനഘട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ. അതേസമയം ഹൈക്കമാൻഡ് നിയോഗിച്ച ACC സംഘം കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് നിർണായക ചർച്ച നടത്തും എന്നൊരു വാർത്ത കൂടി തലസ്ഥാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നുള്ള നേതാക്കളുടെ പോർവിളി ഒഴിവാക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ഇപ്പോൾ ഗോകുൽ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുർരാജ്. ആ ശരി, നമുക്ക് ആദ്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ നാളെ ഡിസംബർ 28 ആണ്, നാളെ സംസ്ഥാനത്തെമ്പാടുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ തലസ്ഥാനത്തിൻ്റെ ഒരു വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഗൂഗിൾ ചെയ്യുന്നത്. എന്താണിപ്പോൾ തിരുവനന്തപുരത്തെ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷൻ്റെയൊക്കെ ഒരു വിവരങ്ങൾ ഗൂഗിളിന് ഇപ്പോൾ പറയാനുള്ളത്? സുർരാജ്, ഇപ്പം നാളെയാണ് ഈ അധ്യക്ഷന്മാർ, അതായത് കോർപ്പറേഷനിലേക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള അധ്യക്ഷന്മാരെ നാളെയാണ് തിരഞ്ഞെടുക്കുക. രാവിലെ 11-നും അല്ല 9 മണിക്ക് ആദ്യം അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും. അതിനുശേഷം 11-നും ഉപാധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ത്രിതല പഞ്ചായത്തുകളിൽ നാളെയല്ല, പകരം 30-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പുണ്ടാവുക. 11-ന് ഉപാധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പും, ക്ഷമിക്കണം, 11 മണിക്ക് അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പുമാണ് പഞ്ചായത്തുകളിൽ 30-ാം തീയതി നടക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സമയക്രമം ഉള്ളത്. ഇത്തരത്തിൽ കോർപ്പറേഷനുകളിൽ ജില്ലാ കളക്ടർക്കാണ് ഇതിൻ്റെ നടത്തിപ്പിനുള്ള ചുമതല. ജില്ലാ കളക്ടറായിരിക്കും ഏത് രീതിയിലെല്ലാം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അതിന് നടത്തിപ്പിൻ്റെ ചുമതല ജില്ലാ കളക്ടർക്കാണ്. മുനിസിപ്പാലിറ്റികളിൽ അതത് പ്രദേശത്തെ വരണാധികാരികൾക്കായിരിക്കും ആ മുനിസിപ്പാലിറ്റികളിൽ ഉള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ് ചുമതല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുന്നണികളെല്ലാം തന്നെ അവരവരുടെ കൗൺസിലർമാരെ നേരിട്ട് കാണാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൗൺസിലർമാരെ, ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലെ കൗൺസിലർമാരെയാണ് ഇന്ന് വിളിപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ഏത് രീതിയിൽ വോട്ട് ചെയ്യണം, വിപ്പ് നൽകുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നടക്കും. അസാധു വോട്ടുകളൊന്നും തന്നെ വരാത്ത രീതിയിൽ വോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കൗൺസിലർമാരുടെ യോഗം മുന്നണികളെല്ലാം തന്നെ വിളിച്ചിട്ടുള്ളത്. വിളിച്ച് ഏത് രീതിയിൽ വോട്ട് ചെയ്യണം, അസാധു വരാത്ത രീതിയിൽ എങ്ങനെ കൃത്യമായി വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം എല്ലാ മുന്നണികളും തന്നെ വിളിച്ചിട്ടുള്ളതും. അത്തരത്തിൽ തന്നെ അതിൻ്റെ ഒരു അവസാനഘട്ട ഒരുക്കത്തിൽ കൂടിയാണ് മുന്നണികൾ. കാരണം അസാധു വരാത്ത രീതിയിൽ കൃത്യമായി വോട്ട് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളതും, പിന്നെ വിപ്പ് നൽകുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആണ് ഇപ്പോൾ അവസാന ഘട്ട ഒരുക്കമായി നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് അറിയാം, ഇത്തരത്തിൽ ആര്യ ഏറ്റവും ഒരു യുവാവിനെ തന്നെയാണ് ഇത്തരത്തിൽ മേയറെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവസാനഘട്ടമായി ഏതെല്ലാം രീതിയിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത്, അസാധു വരാത്ത രീതിയിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് പ്രധാനമായും മുന്നണികളെല്ലാം തന്നെ യോഗം, കൗൺസിലർമാരുടെ യോഗം വിളിച്ചിട്ടുള്ളത്. സുർരാജ്. അതെ, ഒപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തലസ്ഥാനത്തായാലും തിരുവനന്തപുരത്തെ ഒരു ജില്ലാടിസ്ഥാനത്തിലുള്ളൊരു വിവരങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തർക്കം നടക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉള്ളതായി ഗൂഗിളിന് അറിയാൻ കഴിയുന്നുണ്ടോ? സുർരാജ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. തർക്കം എന്നുള്ള രീതിയിലേക്കൊന്നും തിരുവനന്തപുരം ജില്ലയിൽ പ്രശ്നങ്ങളില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിലെ ചിത്രം ഏകദേശം വ്യക്തമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷനിലടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തർക്കങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അത്തരത്തിൽ ആശങ്കകളുടെ ഒന്നും പ്രശ്നം തിരുവനന്തപുരം ജില്ലയിൽ ഉദിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും അതിൻ്റെ ഭാഗമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികൾ. ഏതെല്ലാം രീതിയിൽ വോട്ട് ചെയ്യണം എന്നുള്ളതെല്ലാം തന്നെ വ്യക്തമായി ഇത്തരത്തിൽ ഇവർക്ക് സ്ഥാനാർത്ഥി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ, പഞ്ചായത്ത് അംഗങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യോഗം വിളിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ ഏത് രീതി ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രധാനമായും യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്ന് കോർപ്പറേഷനിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെയും കൗൺസിലർമാരുടെ യോഗമാണ് വിളിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ പഞ്ചായത്തുകളിൽ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുക 30-നായിരിക്കും. സുർരാജ്.